ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 21. ഈ 21-ാം അധ്യായത്തിൻ്റെ ഒരു അനുബന്ധം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അവർക്ക് നിയോഗം നൽകുകയും ചെയ്തു. ഗലീലയിൽ വെച്ച് പ്രത്യക്ഷനായ വിവരണമാണ് ഇവിടെ കാണുന്നത്. തിബരിയസ് എന്നത് ഗലീല കടലിൻ്റെ മറ്റൊരു പേരാകുന്നു. പത്രോസും മറ്റു ചില ശിഷ്യന്മാരും മീൻ പിടിക്കുവാൻ പോയി. അന്ന് രാത്രിയിൽ ഒന്നും അവർ പിടിച്ചില്ല. മനുഷ്യരെ പിടിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് അവർ. ദൈവഹിതത്തിന് വിപരീതമായുള്ള പ്രവൃത്തികൾ അത് പരാജയത്തിൽ കലാശിക്കും. കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, എന്നാൽ അവനെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞില്ല. യേശു അവരെ കുഞ്ഞുങ്ങളെ എന്ന് സംബോധന ചെയ്തു. കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഇവിടെ കർത്താവിൻ്റെ സ്നേഹവും കരുതലും കാണാവുന്നതാണ്. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവാൻ ശിഷ്യന്മാരുടെ കർത്താവ് കൽപ്പിച്ചു. ബുക്കൂരായ അവൻ മീൻപിടുത്തത്തിൽ വിദഗ്ധന്മാരാണ്. എതിർപ്പ് പറയാതെ അവർ കർത്താവിനനുസരിച്ചു. കർത്താവിൻ്റെ കൽപ്പന സന്തോഷത്തോടും ഉടനെയും അനുസരിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും. യോഹനൻ കർത്താവിനെ ഉടനെ തിരിച്ചറിഞ്ഞു. വലിയ മീൻകൂട്ടം പിടിച്ചതാണ് അതിന് കാരണം. പത്രോസ് ഉടനെ കടലിൽ ചാടി നീന്തി യേശുവിനെ സമീപിച്ചു. ശേഷം ശിഷ്യന്മാർ അവനെ അനുകരിച്ചു. 153 വലിയ മീൻ വലയിൽ നിറഞ്ഞെങ്കിലും വല കീറിയില്ല എന്നത് മറ്റൊരു അത്ഭുതമാകുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി ആശ്ചര്യം ഉളവാക്കുന്നതാണ്. പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ കർത്താവ് ശിഷ്യന്മാരെ ക്ഷണിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ കരുതലും സ്നേഹവും നാം കാണുന്നു. അവനിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് ഇന്നും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതായി ഇവിടെ കാണാം. പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനാണ്. മാനുഷികമായ ബലഹീനത നിമിത്തമാണ് അങ്ങനെ സംഭവിച്ചത്. മറ്റു ശിഷ്യന്മാരെക്കാൾ കൂടുതൽ സ്നേഹമുണ്ടെന്നും അവൻ പറയുകയും ചെയ്തിരുന്നു. മറ്റു ശിഷ്യന്മാരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് കർത്താവ് പത്രോസിനോട് ചോദിച്ചു. ഇവിടെ സ്നേഹം കൊണ്ടുള്ള ആശയം ആഴവും ത്യാഗസമ്പൂർണവുമായ സ്നേഹം എന്നതാണ്. പത്രോസ് കർത്താവിനോട് പ്രിയമുണ്ടെന്ന് പറഞ്ഞു. മാതാപിതാക്കന്മാർക്ക് മക്കളോടുള്ള സ്നേഹമാണ് പ്രിയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 പ്രാവശ്യവും ഈ ചോദ്യം കർത്താവ് ചോദിക്കുകയും പത്രോസ് മറുപടി പറയുകയും ചെയ്തു. ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം അനുതാപവും അനുസരണവും സേവന സന്നദ്ധതയും ഉളവാക്കുന്നു. ദൈവമക്കളുടെ ജീവിതത്തിലെ കാലത്തും ഈ ചോദ്യം പ്രസക്തമാണ്. 3 പ്രാവശ്യം കർത്താവ് പത്രോസിനോട് നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു വീണ്ടും. പത്രോസ് അനുതാപത്തോടെ കർത്താവെ നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞു. കർത്താവ് പത്രോസിന് ദൈവജനത്തിൻ്റെ പരിപാലനത്തിനായുള്ള നിയോഗം നൽകുന്നതായി അവിടെ കാണാം. ദൈവജനത്തെ ദൈവിക സത്യങ്ങളിൽ നിലനിർത്തുകയും പരിപാലിക്കുകയും ചെയ്യുവാൻ കർത്താവിനുള്ള സ്നേഹം അത് ഒഴിച്ചുകൂടാത്തതാകുന്നു. ഇവിടെ പത്രോസിൻ്റെ മരണവിധത്തെക്കുറിച്ചും പ്രവചന രൂപേണ ക്രിസ്തു പറഞ്ഞു. അവൻ കർത്താവിനോടുള്ള ആഴമേറിയ സ്നേഹം അത് നിമിത്തം രക്തസാക്ഷിയായി മരിക്കും. അത് മുഖാന്തരം ദൈവം മഹത്വപ്പെടും എന്ന് കർത്താവ് പ്രസ്താവിച്ചു. പത്രോസ് റോമിൽ വെച്ച് ക്രൂശിക്കപ്പെട്ടു എന്ന് പാരമ്പര്യം പറയുന്നു. തന്നെ വിശ്വസ്തയോടെ ജീവപര്യന്തം സേവിക്കുവാൻ കർത്താവ് പത്രോസിനെ ആഹ്വാനം ചെയ്തു. നമുക്കും ആ നല്ല മാതൃക പിൻചെല്ലാം. പത്രോസ് രക്തസാക്ഷിയായി മരിക്കും എന്നറിഞ്ഞപ്പോൾ സഹശിഷ്യനായ യോഹന്നാന് എന്ത് സംഭവിക്കുമെന്നറിയുവാൻ പത്രോസ് ആഗ്രഹിച്ചു. പത്രോസിന്റെ ജിജ്ഞാസയെ കർത്താവ് തൃപ്തിപ്പെടുത്തുന്നില്ല. ഒരുവൻ ജീവിക്കുന്നതും മരിക്കുന്നതും തിരിഹിതത്തിൽപ്പെട്ട കാര്യമാണ്. കർത്താവ് നാം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളിൽ നാം ബദ്ധശ്രദ്ധരായിരിക്കണം എന്നവൻ ആഗ്രഹിക്കുന്നു. യേശു ചെയ്ത അടയാളങ്ങളിൽ ചിലത് മാത്രം തിരഞ്ഞെടുത്ത് എഴുതിയ ഈ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് പ്രതിപാദ്യ വിഷയം. കർത്താവിൻ്റെ മഹത്വം, കൃപ, ശക്തി, അധികാരം, ജീവനാദിയായ വിഷയങ്ങൾ ഇവിടെ ഊന്നി പ്രസ്താവിച്ചിരിക്കുന്നു. ക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ അത് ഓരോന്നായി എഴുതുക അത് അസാധ്യമാണ്. കർത്താവിനെ മഹത്വസമ്പൂർണനായി കണ്ട് രക്ഷിക്കപ്പെടുവാനും സമൃദ്ധിയായ ആത്മീയ ജീവിതം നയിക്കുവാനും നമുക്കിടയാകട്ടെ. 20-ാം അധ്യായത്തോടുകൂടി തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രധാന ഭാഗം അവസാനിച്ചിരിക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ 21-ാം അധ്യായത്തിൽ ചേർത്തിരിക്കുന്ന വിവരങ്ങൾ കൂടി ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ 2-ാമത് എഴുതി ചേർക്കുകയായിരുന്നു. എല്ലാ പുരാതന കയ്യെഴുത്ത് പ്രതികളിലും ഈ അധ്യായം കൂടെ ഉള്ളതുകൊണ്ട് ഇത് പിന്നീട് മറ്റാരും എഴുതി ചേർത്തതല്ല എന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു. നമുക്കും അത് വിശ്വസിക്കാം. യോഹന്നാൻ 21-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാക്കുന്നു.
തുടർന്ന് നമുക്ക് രണ്ടാമത്തെ ഭാഗത്തെ പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1-3 രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. അത് പത്രോസിൻ്റെ നേതൃത്വത്തിലുള്ള മീൻപിടുത്തത്തെയാണ് കാണിക്കുന്നത്. ഈ സുവിശേഷത്തിൽ ഗലീലാ കടലിന് തിബരിയാസ് കടൽ എന്ന് പറഞ്ഞിരിക്കുന്നു. 6-ാം അധ്യായം ഒന്നുകൂടി കാണുക. 7 ശിഷ്യന്മാർ ചേർന്നാണ് മീൻ പിടിക്കാൻ പോയത്. നഥനയലിൻ്റെ പേര് ഇതോട് ചേർത്ത് യോഹന്നാൻ മാത്രമേ പറയുന്നുള്ളൂ. പല കാര്യങ്ങൾക്കും പത്രോസ് മുൻകൈയെടുക്കുന്ന പതിവുണ്ട്. കർത്താവ് പറഞ്ഞതുപോലെ യേശുവിനെ കാത്തിരിക്കാതെ പഴയ വലയുമെടുത്ത് പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോയവർ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് പരാജിതരായി. മനുഷ്യരെ പിടിക്കാൻ നിയോഗിക്കപ്പെട്ടവർ മുക്കുവജോലിയിലേക്ക് തിരിഞ്ഞാൽ എങ്ങനെ വിജയിക്കും? മുക്കുവജോലി തങ്ങൾക്ക് ഇനി പറ്റുകയില്ല എന്ന് നേരം വെളുത്തപ്പോഴേക്കും ശിഷ്യന്മാർ പഠിച്ചു. വിശേഷാൽ പത്രോസിന് മീൻപിടുത്തത്തെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ടായിരുന്നിട്ടും അവരുടെ വലയിൽ ഒരു മത്സ്യവും പെടാതെ കർത്താവയെ മാറ്റി നിർത്തി എന്നേ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു ദൈവമകൻ്റെ പരാജയം ദൈവം ഒരു വിജയത്തിന് മുഖാന്തരമാക്കി തീർക്കാറുണ്ട്. ദൈവഹിതത്തിൽ ചെയ്യുന്ന വേലകളെയെല്ലാം ദൈവം അത് വിജയിപ്പിക്കും. കർത്താവിനെ ഉപേക്ഷിച്ച് പോയി ചെയ്യുന്ന വേലകളെല്ലാം പരാജയപ്പെടുകയും ചെയ്യും. ഒരുവൻ്റെ പിന്മാറ്റം മറ്റുള്ളവരെയും ബാധിച്ചെന്ന് വരും. നേതാവിന് മാർഗം പിശകിയാൽ അത് അനുയായികളെയും തെറ്റിലേക്ക് നയിക്കും, സംശയമില്ല. 4-14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അത്ഭുതകരമായ ഈ മീൻപിടുത്തത്തെക്കുറിച്ച് വർണ്ണിക്കാം. ശിഷ്യന്മാർ കടലിൽ കഷ്ടപ്പെട്ട് കണ്ണീർ കുടിക്കുമ്പോൾ കർത്താവ് അതും നോക്കി കരയിൽ നിൽക്കുകയായിരുന്നു. കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന ചോദ്യത്തിൽ ആഹാരത്തിനുള്ള വക വല്ലതുമുണ്ടോ എന്നാണ് ആശയം. വലത്തുവശത്ത് വീശുവാൻ പറഞ്ഞപ്പോൾ ആരാണ് ഇത് പറഞ്ഞത് എന്നൊന്നും അവർക്ക് ചോദിക്കാൻ തോന്നിയില്ല. കാരണം ആജ്ഞ ആ നിലയിൽ ഉള്ളതായിരുന്നു. പത്രോസ് നഗ്നായിരുന്നുവെന്ന് പറഞ്ഞാൽ അടിവസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അർത്ഥം. മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരുന്ന വഞ്ചി, അതായത് ആ പടക്, അല്പം ദൂരത്തിലായിരുന്നതിനാൽ വെള്ളെഴുത്ത് തുടങ്ങിയിരുന്നു എന്ന് കരുതുന്ന പത്രോസിന് കർത്താവിന് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ യുവാവായിരുന്ന യോഹന്നാന് കർത്താവിനെ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കർത്താവിൻ്റെ അരികിൽ ആദ്യമെത്തിയത് പത്രോസായിരുന്നു. അവിശ്വാസവും അനുസരണക്കേടും കാണിച്ച ശിഷ്യന്മാരോട് കർത്താവ് എത്ര സ്നേഹാസനമായ ഒരു പെരുമാറ്റമാണ് കാഴ്ചവെക്കു. നോക്കൂ, ഇപ്പോൾ പിടിച്ച മീൻ കൂടെ ചിലത് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഭക്ഷണ ക്രമീകരണത്തിൽ അവിടെ സഹകരണം കൂടി കർത്താവ് തേടുന്നു. 153 വലിയ മീൻ, ഗലീലക്കടലിലെ 153 തരം വലിയ മീനുകളായിരുന്നു എന്നും എല്ലാ ജാതികളും കർത്താവിലേക്ക് ചേർക്കുവാൻ അവരെ ചുമതലപ്പെടുത്തിയതിൻ്റെ നാന്ദിയായിരുന്നു ഇതെന്നും അലക്സാന്ദ്രിയയിലെ സിറിൽ എന്ന സഭാ പിതാവ് എഴുതിയിരിക്കുന്നു. എല്ലാ ജാതികളും ഉൾക്കൊള്ളുന്ന സഭയെ വല ദൃഷ്ടാന്തീകരിക്കുന്നു എന്നും ബാർക്ലിയും പറയുന്നു. ഈ സംഭവം നടന്നു കഴിഞ്ഞ് 50-ലധികം വർഷമായിട്ടും യോഹന്നാൻ ഇതെഴുതുമ്പോഴും ദൃക്സാക്ഷി എന്ന നിലയിലുള്ള വിവരണം എത്ര ഭംഗിയായിരിക്കുന്നു നോക്കുക. ആഹ്ലാദത്തിനായി അധ്വാനിക്കാൻ പോയവരെ, അല്ലെങ്കിൽ ആഹ്ലാദത്തോടെ ആഹാരത്തിനായി അധ്വാനിക്കാൻ പോയവരെ ആഹാരവുമായി കർത്താവ് എതിരേൽക്കുന്നു. ആ ആഹാരം കൊടുക്കുന്നു. അവർ കർത്താവിനെ വിട്ട് പോയവരായിരുന്നിട്ടും അവരെ കരുതുന്ന കർത്താവ് അവർക്കായി ജീവിക്കുന്നു. ഇതവർ പഠിച്ചു. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തോടുകൂടി മനുഷ്യത്വവും ഉറപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇക്കാര്യം. ക്രൂശ് മരണത്തിന് മുമ്പ് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന യേശുവിനെ തന്നെയാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട് കാണുന്നതെന്നും അവർ ഗ്രഹിച്ചു. കർത്താവിനെ കണ്ടതിൻ്റെ ഫലമായി അവരുടെ വയർ മാത്രമല്ല വഞ്ചിയും നിറഞ്ഞു കവിഞ്ഞു. പത്രോസിൻ്റെ ഭീരുത്വം ഇതോടെ തീർന്നു. അവൻ നിദാസ്ഥാനപ്പെട്ടു. തൻ്റെ ഉടയവനായ യേശു ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു എന്നവൻ ബോധ്യമായി. പുതിയ ദൗത്യവും അവൻ ഏറ്റെടുത്തു. യോഹന്നാൻ 21-ാം ഭാഗം ഇവിടെ പൂർണ്ണമാക്കുന്നു. നമുക്ക് തുടർന്ന് 3-ാം ഭാഗത്തേക്ക് പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21, 3-ാം ഭാഗം 15-18 വാക്യങ്ങൾ പത്രോസിൻ്റെ യഥാസ്ഥാപനമാണിവിടെ. പ്രാതൽ കഴിഞ്ഞ് ഉത്സാഹം ലഭിച്ച ശേഷം യേശു പത്രോസിനോട് പൊടുന്നനവേ ചോദിച്ച ചോദ്യം അവൻ്റെ മാറ്റുരയ്ക്കുന്നതായിരുന്നു. മത്തായി 16:16-19 യേശു ദൈവപുത്രനെന്ന് ഏറ്റു പറഞ്ഞ് പ്രശംസ പിടിച്ചു പറ്റിയവൻ
ഇവിടെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു വലിയ പരീക്ഷ നേരിടുന്നു. വിസ്തര സമയത്ത് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവൻ ഇപ്പോൾ അനുസരണക്കേടും കാണിച്ചു. അതിനാൽ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം കർത്താവ് അളക്കാൻ ശ്രമിക്കുന്നു. ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിൽ ഇവരിലധികമായി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവയിലധികമായി എന്നാണ് മൂലഭാഷയ പ്രയോഗത്തിന് വരണ്ടിയ ശരിയായ വാക്ക് എന്ന വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ പടക്, ഈ വല, മീൻപിടുത്തത്തെ തൊഴിൽ, നീ സ്നേഹിക്കുന്ന മറ്റെല്ലാം, ഇവയേക്കാൾ ഉപരി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവ് അവനോട് ചോദിക്കുന്നു. മത്തായി 26:33 മുതൽ 35 നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞുകൊണ്ടും ഇപ്പോൾ മുക്കുവത്തൊഴിലിനെ സ്നേഹിച്ച് പുറപ്പെട്ടു പോയതുകൊണ്ടും നിനക്ക് എന്നോടുള്ള സ്നേഹം പഴയതുപോലെ ഉണ്ടോ എന്ന ചോദ്യം അർത്ഥവത്താണ്. കർത്താവ് അവനോട് സ്നേഹമുണ്ടോ എന്നതിന് അഗപ്പെ എന്ന വാക്കാണ് മൂലഭാഷയായ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ആഴമായ ത്യാഗസന്നദ്ധതയോടുകൂടെയുള്ള പ്രതിജ്ഞാബദ്ധമായ സ്നേഹം എന്നൊക്കെയാണ് ആശയം. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ പത്രോസ് പ്രിയമുണ്ട് എന്ന് പറഞ്ഞ വാക്കിന് ഗ്രീക്കിൽ ഫിലിയോ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് സാധാരണ നിലയിലുള്ള സ്നേഹം എന്നർത്ഥമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്നായിരുന്നു കർത്താവിൻ്റെ പ്രതികരണം. ലൂക്കോസ് 5:10 കർത്താവ് അവരെ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പിടിക്കുക മാത്രമല്ല, അവരെ മേയ്ക്കുന്ന ഇളയൻ്റെ ജോലി കൂടി കൊടുക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 20:28 1 പത്രോസ് 5:2 നോക്കൂ. യഥാസ്ഥാനപ്പെട്ടപ്പോൾ പ്രമോഷൻ ലഭിക്കുന്നു. 2 പ്രാവശ്യം ചോദിച്ചപ്പോഴും അവൻ അതേ ഉത്തരം തന്നെ ആവർത്തിച്ചു. 3 പ്രാവശ്യം പത്രോസ് ഉപയോഗിച്ച ഫിലിയോ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രിയമുണ്ടോ എന്ന് കർത്താവും ചോദിക്കുന്നു. അപ്പോൾ പത്രോസ് ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് ആദ്യത്തെ വാക്ക് ആവർത്തിക്കുന്നു. കാരണം ഈ സാധാരണ സ്നേഹം എങ്കിലും ഉണ്ടോ, അതോ വെറുതെ പറഞ്ഞതാണോ എന്ന് കർത്താവ് സംശയിക്കുന്നതായി അവന് തോന്നിയിരിക്കും. എന്നാൽ എൻ്റെ ആടുകളെ പാലിക്ക എന്ന് കർത്താവ് 3 പ്രാവശ്യം അവനോട് ആവർത്തിച്ചു. ആടുകൾ കർത്താവിൻ്റെതാണെന്നും അവയുടെ ആവശ്യം അറിഞ്ഞ് അവയെ പാലിക്കേണ്ടതാണെന്നും കർത്താവ് നിർദ്ദേശിക്കുന്നു. സ്നേഹത്തിന് വിവിധ നിലവാരങ്ങളുണ്ട്. അത് കുറയുകയും കൂടുകയും തണുകുകയും തിളക്കുകയും ചെയ്തു എന്ന് വരാം. നിന്റെ സ്നേഹം അതിൽ ഏത് നിലയിൽ നിൽക്കുന്നു എന്നാണ് കർത്താവിൻ്റെ ചോദ്യം. അതവന് മനസ്സിലായില്ല എങ്കിലും നോക്കൂ, അവന് വ്യക്തമായൊരു മറുപടി പറയുവാൻ അവന് കഴിയാതെ പോയി. എന്നാൽ അതവന് മനസ്സിലായി. എനിക്ക് സ്നേഹമുണ്ടെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് കരയുന്നു. ഒരിക്കൽ അവൻ ആണയിട്ട് പിന്മാറുകയില്ല എന്ന് പറഞ്ഞവനാണ്. പക്ഷെ അവൻ ആണയിട്ട് കൊണ്ട് തന്നെ പറഞ്ഞു, ഞാൻ അറിയുകയില്ല എന്ന്. അപ്പോൾ കർത്താവ് അവനെ നോക്കിയത് ദേഷ്യത്തോടെ ആയിരുന്നു എങ്കിൽ അവനത് സഹിക്കാമായിരുന്നു. എന്നാൽ നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ പത്രോസ് എന്ന നിലയിലുള്ള കർത്താവിൻ്റെ കാരുണ്യമായ നോട്ടമാണ് അവനെ ദുഃഖത്തിലാഴ്ത്തിയത്. അവൻ പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി 26:75 കൂടി നോക്കൂ. ഇപ്രാവശ്യം അങ്ങനെയുള്ള മണ്ടൻ മറുപടികൾ പറയരുതെന്ന് അവനെ ബുദ്ധി ഉദിച്ച് കാണും. എന്നാൽ പഴയ കാര്യമൊന്നും കഥ ഓർമ്മിപ്പിച്ചവനെ കുറ്റപ്പെടുത്തിയില്ല. ആ ചൂടേറ്റ് തീക്ക് സമീപമിരുന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവൻ ഇപ്പോൾ കർത്താവ് ഒരുക്കിയ അഗ്നിസാക്ഷിയായി 3 പ്രാവശ്യം എടുത്തു പറഞ്ഞ് നിരപ്പ് പ്രാപിക്കുന്നു. പത്രോസിൻ്റെ ഈ യഥാസ്ഥാപനം ആദ്യകാല സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി. നാം കർത്താവിനോട് സ്നേഹമുള്ളവരാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിൽ കാണിക്കണം. സ്നേഹം, കരുതൽ, ശുശ്രൂഷകൾ, ആരാധന, ഇവയിലെല്ലാം അത് വിളങ്ങണം. ആടുകളെ പാലിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും അത് തെളിയിക്കണം. യോഹന്നാൻ 21:3 ഇവിടെ പൂർണ്ണമാക്കുന്നു. 4 ഭാഗത്തെ പ്രവേശിക്കാം. ദൈവാനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:4 18-19 വാക്യത്തോടുള്ള ബന്ധത്തിൽ പത്രോസിൻ്റെ രക്തസാക്ഷി മരണം, പത്രോസിൻ്റെ ജീവിതാന്ത്യം ഏത് നിലയിലായിരിക്കും എന്ന കാര്യം കൂടി കർത്താവ് അവനെ അറിയിക്കുന്നു. അവൻ വയസ്സനായ ശേഷം എന്ന വാക്കുകളിൽ നിന്നും അവൻ ഉടനെ മരിക്കയില്ല എന്നവന് ഉറപ്പ് ലഭിച്ചു. അതുകൊണ്ടാണല്ലോ
അപ്പോസ്തല പ്രവൃത്തികൾ 12:3 മുതൽ 6 ജയിലിൽ അവൻ സുഖമായി ഉറങ്ങിയെന്ന് കാണുന്നത്. മത്തായി 10:2 പത്രോസിൻ്റെ ജീവചരിത്ര സംഗ്രഹത്തെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, അത് കേൾക്കുക. നീ കൈ നീട്ടുകയും എന്ന പ്രയോഗം ക്രൂശ് മരണത്തിനായി കൈവിരിക്കുന്നതിനെ ഉദ്ദേശിച്ചാണെന്നും പലരും എഴുതിയിരിക്കുന്നു. 64 പത്രോസ് റോമിൽ വെച്ച് തല കീഴായി നീറോ കൈസറാൽ ക്രൂശിക്കപ്പെട്ടു എന്നാണ് വിശ്വസിച്ച് പോരുന്നത്. 20-23 വാക്യങ്ങളിൽ യോഹന്നാൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ്. യേശു സ്നേഹിച്ച ശിഷ്യനാകുന്ന യോഹന്നാൻ പിന്നാലെ വരുന്നത് കണ്ടപ്പോൾ പത്രോസിന് അവൻ്റെ ഭാവിയും അറിയണമെന്ന താല്പര്യമുണ്ടായി. അതിന് കർത്താവിൽ നിന്നും ഒരു ചെറിയ ശാസനയാണ് അവന് മറുപടിയായി കിട്ടിയത്. ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിനക്കെന്ത് എന്ന മറുപടി. യോഹന്നാൻ മരിക്കയില്ല എന്ന് കർത്താവ് പറയുകയാണ് എന്ന് മറ്റ് ശിഷ്യന്മാർ ധരിക്കാൻ അതിടയാക്കി. പത്രോസ് 68 മരിച്ചുവെങ്കിലും യോഹന്നാൻ 99 മരിച്ചു എന്നതും ചിന്തനീയമാണ്. പത്രോസ് ഉത്സാഹപൂർവ്വം എടുത്തു ചാടി പ്രവർത്തിക്കുന്നവനും എന്നാൽ യോഹന്നാൻ ഒരു യോഗി വര്യൻ്റെ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുന്നതിനുമായിരുന്നു. എങ്കിലും അവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിലെ പല സന്ദർഭങ്ങളിലും പത്രോസും യോഹന്നാനും ഒരുമിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ഉടൻ തന്നെ സൗഖ്യമാക്കിയതിലും പിന്നീട് തടവിലും ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിലും ശമരിയിലെ ഉണർവ വേലയ്ക്കും അവർ ഒരുമിച്ച് ഉറ്റ സുഹൃത്തുക്കളായി പ്രവർത്തിച്ചതായി അപ്പോസ്തല പ്രവൃത്തിയിൽ 3:1, 4:3, 19 അതുപോലെ 8:14-24 കാണുന്നു. 24-25 വാക്യങ്ങൾ ഈ അധ്യായത്തിൽ യോഹന്നാൻ്റെ ഉപസംഹാരമാണ്. 20 ഈ പുസ്തകം എഴുതിയത് എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇവിടെ എഴുത്തുകാരൻ താൻ തന്നെയാണെന്ന് ആദ്യം പറയുന്നു. ഞങ്ങൾ എന്ന് പറയുന്നത് എഫസോസിലെ മൂപ്പന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. 1 യോഹന്നാൻ 5:18 നാം എന്ന് പറയുന്നതും എഫസസുള്ളവരെ കുറിച്ച് ഉദ്ദേശിച്ചുകൊണ്ടാണ്. യേശുവിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ഏതാനും ചിലത് മാത്രമേ യോഹന്നാൻ തിരഞ്ഞെടുത്ത് എഴുതിയിട്ടുള്ളൂ. യേശു ചെയ്തത് മുഴുവൻ എഴുതിയാൽ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്നത് അന്നത്തെ തുകൽച്ചുള്ളിലെ അതെഴുതുന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ടുകൂടിയാണ്. ഈ ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനെക്കുറിച്ച് ഭയഭക്തി പുരസ്സരം വായനക്കാരന് നിത്യജീവൻ പ്രാപിക്കാൻ ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് യോഹന്നാൻ വിരമിക്കുന്നു. യോഹന്നാൻ തൻ്റെ എഴുത്തിൽ വിജയിച്ചു എന്ന് കഴിഞ്ഞ 20 സാക്ഷ്യം വഹിച്ചു പോരുന്നു. ലൂക്കോസ് 24:44-53 വാക്യങ്ങളിലെ വിവരണങ്ങൾ യോഹന്നാൻ എഴുതിയിട്ടില്ല. സ്വർഗാരോഹണം ചെയ്ത കർത്താവ് യോഹന്നാനോടും പത്രോസിനോടും ശിഷ്യന്മാരോടും പറഞ്ഞതുപോലെ വീണ്ടും വരും എന്ന പ്രത്യാശയോടെ നമുക്ക് യേശുവിനെ കാത്തിരുന്നുകൊണ്ട് പ്രയോജനമുള്ള ശുശ്രൂഷകൾക്ക് ചുമൽ കൊടുക്കുക. 21 യോഹന്നാൻ്റെ സുവിശേഷം ഇവിടെ അവസാനിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവർ, ഉൽപ്പത്തി മുതൽ ഇതുവരെയുള്ള വിവരണങ്ങൾ കേൾക്കുവാൻ പഠിക്കുവാൻ താല്പര്യമുള്ളവർ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പാസ്റ്റർ ഗിരീഷ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കേൾക്കുവാനും അനേകർക്ക് പറഞ്ഞു കൊടുക്കാനും ഇടയാകട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ പ്രത്യേക സ്നേഹവന്ദനം. ആമേൻ.